ഗാലറിയുടെ ശ്രീ ബഷീർ ബടേക്കണ്ടി കൂടെ നമ്മോടൊപ്പം ദുബായിൽ നിന്നാണ് അദ്ദേഹം ചേരുന്നത്, നമ്മോടൊപ്പം ചേരും. ആദ്യം ശ്രീ ഷമീർ, എന്തുകൊണ്ടാണ് സംശയം തോന്നാഞ്ഞത്? അതാണ് ഈ ദിവസം ഈ വാർത്തകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളിൽ വരുന്ന ചോദ്യം. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും വലിയ മണ്ടത്തരങ്ങൾ ഇയാൾ പറഞ്ഞിട്ട് ഈ പറയുന്ന ചരിത്രാതീത കാലത്തെ മിത്തിക്കൽ കഥാപാത്രങ്ങളുടെ ബഡിയൊക്കെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ടും നിങ്ങൾക്കൊരു സംശയവും തോന്നാഞ്ഞത്? എവിടെ വെച്ചാണ് സംശയം യഥാർത്ഥത്തിൽ തോന്നി തുടങ്ങിയത്? അതായത് ഞങ്ങൾ ഈ ഇത്രയും പണം നമ്മൾ വിവിധ 2.5 വർഷ കാലയളവിലുള്ളിലാണ് ഞങ്ങളിപ്പം പരാതി കൊടുത്ത 6 പേര് ഈ പണം കൈമാറുന്നത്. അപ്പം ഞങ്ങൾ ഈ 6 പേര് 10 കോടിയോളം ഈ 2.5 വർഷ കാലയളവിൽ. അപ്പം ഞങ്ങൾക്ക് സംശയം തോന്നാതിരിക്കുക എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ആദ്യം ഇതിൽ പറയുന്ന അനൂപാണ് ഇതിൽ പണം നൽകുന്നത്. അപ്പോൾ അനൂപ് പണം നൽകി ഒരു ഘട്ടം എത്തി, സാമ്പത്തികമായിട്ട് അനൂപ് വലിയ പ്രയാസത്തിലായപ്പോഴാണ് ഞങ്ങളെ സമീപിക്കുന്നതും ഞങ്ങൾ പണം നൽകുന്നതും. സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് ഒരു ഇടപെട്ട ഒരു കാര്യം എന്നുള്ളതിൽ സ്റ്റാർട്ടിങ്ങിൽ അത് കൃത്യമായിട്ട് ഒന്നുകൂടി അന്വേഷിക്കാൻ ഞങ്ങൾ മുതിർന്നിട്ടില്ല. സ്വാഭാവികമായിട്ട് അനൂപ് അന്വേഷിച്ചിട്ടുണ്ടാവുമല്ലോ എന്നുള്ളത്. പക്ഷേ അനൂപ് ഈ കേട്ട കാര്യങ്ങളും, അനൂപ് പണം നൽകി ഏകദേശം 1.5 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ പണം നൽകാൻ തുടങ്ങുന്നത്. ഈ 1.5 വർഷ കാലയളവിൽ ഇദ്ദേഹം ഈ പണം വാങ്ങുമ്പോൾ ഇടപെടിച്ച ആളുകളായാലും മറ്റുള്ള ഈ ഉന്നതരായിട്ടുള്ള ആളുകളായാലും ഇവരൊക്കെ ഉൾപ്പെടെയുള്ള ഫോട്ടോസും മറ്റും അനൂപ് ഞങ്ങൾക്കും അയച്ചു തരാറുണ്ട്. അതേപോലെ മോൺസനെ പരിചയപ്പെടുത്തിയതിന് ശേഷം മോൺസനും അയച്ചു തരാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതും ചർച്ച ചെയ്യുന്നതുമായിട്ടുള്ള വിഷയമായതുകൊണ്ട് തന്നെ ഈ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരും ഈ ആളുകളും ഒക്കെ ഇടപെട്ടിട്ട് അല്ലെങ്കിൽ ഇവരൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇത്തരത്തിൽ വ്യാജമായിട്ടുള്ള ഒരു രേഖ ഇയാൾ ഞങ്ങളടുത്ത് പറയുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല. അതാണ് ഈ ഇതിനുണ്ടായിരുന്ന ഒരു പ്രധാന ഞങ്ങളുടെ ഒരു വീഴ്ച എന്ന് പറയുന്നത്. ഞങ്ങൾ ആ ഈ ഉയർന്ന ആളുകളും പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ മുമ്പിൽ നിന്ന് ഇത്തരത്തിലുള്ള സുപ്രീം കോടതിയുടെ രേഖകളായാലും മറ്റുള്ള രേഖകളായാലും വ്യാജമായിട്ട് ഇദ്ദേഹം മനസ്സിലാക്കാനാകുന്നതാണ്. അതായത് ഈ പോലീസുകാരുടെയൊക്കെ ചിത്രങ്ങളും അവരോടുള്ള അടുപ്പവും ഒക്കെ കാണുമ്പോൾ ആർക്കായാലും, അതും DGP ഒക്കെ ആർക്കായാലും അങ്ങനെ ചെന്ന് പെട്ടുപോകും. അവർക്കെന്തുകൊണ്ടാണ് ഇത്രയും വലിയ മണ്ടത്തരം പറ്റിയത് എന്ന ചോദ്യമാണ് നമ്മുടെ ബാക്കിയായിട്ടുള്ളത്. അതിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട ആൾ സുധാകരൻ അവിടെ എത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ 5-6 തവണ കണ്ടിട്ടുണ്ട്. സുധാകരന് സംശയമൊന്നും ഇയാളെക്കുറിച്ച് തോന്നിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ കോസ്മെറ്റിക് ആയിട്ടുള്ള ചികിത്സയ്ക്ക് ഇയാൾ സുധാകരൻ വിധേയനായിരുന്നു ഇയാൾക്ക് മുന്നിൽ. സ്വാഭാവികമായിട്ടും അദ്ദേഹവും ആ നിലക്ക് വഞ്ചിക്കപ്പെട്ടതാണ് എന്ന് വിചാരിക്കാവുന്നൊരു സാഹചര്യമുണ്ടല്ലോ. ഈ ഇടപാടുകൾ നടക്കുമ്പോൾ സുധാകരൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് അനൂപ് പറയുന്നുണ്ടല്ലോ, എത്രത്തോളം വസ്തുതയാണ്? അദ്ദേഹം തള്ളിക്കളയുകയാണ്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് സുധാകരൻ നിത്യ സന്ദർശകനാണ് അവിടെ. അദ്ദേഹം ഇപ്പോൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ചികിത്സയുടെ ആവശ്യാർത്ഥമാണ് അവിടെ വന്നതെന്നാണ്. ഞങ്ങളത് നിഷേധിക്കുന്നില്ല. ഞങ്ങൾക്കും അങ്ങനത്തെ ഒരു വിവരം കിട്ടിയിട്ടുണ്ട്, അദ്ദേഹം ചികിത്സയ്ക്ക് അവിടെ വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ഈ പരാതിയിൽ പറഞ്ഞ അനൂപ് എന്ന വ്യക്തി ഈ പറയുന്ന പരാതിയിൽ ആ ഡേറ്റിൽ 2018 അന്ന് ആ ദിവസം അവിടുന്ന് പണം കൈമാറുമ്പോൾ അന്ന് എടുത്തൊരു ഫോട്ടോ ആണത്. അതാണ് ഞങ്ങൾ ആ ഡേറ്റും ആ ഫോട്ടോയും അന്ന് എടുത്തതാണ്, മൊബൈലിൽ അന്ന് എടുത്തതാണ്. ആ മൊബൈലിൽ എടുത്ത ഫോട്ടോ ആയതുകൊണ്ട് തന്നെയാണ് ആ ഡേറ്റും കിട്ടിയത് മൊബൈലിന്. അപ്പോൾ ആ ഡേറ്റിൽ ഞങ്ങൾ പരാതി മറ്റേ പണം കൈമാറുന്ന ആ ഡേറ്റിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ഒക്കെ സാന്നിധ്യത്തിൽ ഇദ്ദേഹം ഇത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നത് ഇത്രയും ദിവസങ്ങളോളം അവിടെ ചികിത്സയ്ക്ക് വരുമ്പോൾ. പിന്നെ സ്വാഭാവികമായിട്ടും ഇദ്ദേഹം ഒരു MP സ്ഥാനത്ത് ഇരിക്കുന്ന ആളാണ്, ഇന്നിപ്പോൾ KPCC വൈസ് പ്രസിഡൻ്റായിട്ട് ഇരിക്കുന്ന ആളാണ്. അപ്പോൾ ഇത്തരത്തിലൊക്കെ ഉന്നതമായ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾക്ക് അത് ഒരു ചികിത്സാ ആവശ്യാർത്ഥം ഒരു ഡോക്ടറെ സമീപിക്കുമ്പോൾ ആ ഡോക്ടർ മറ്റ് ആരെങ്കിലും ചികിത്സിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇതിനു മുമ്പ് വല്ല രീതിയിലും ചികിത്സ നടത്തിയിട്ടുള്ള ഒരു അനുഭവം അയാളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ഇനി അതും ഒന്നും അല്ലെങ്കിൽ ഈ അവിടെ ഒരു ചികിത്സാ കേന്ദ്രം ഉണ്ടോ എന്നുള്ളൊക്കെ രീതിയിൽ അന്വേഷിക്കാമായിരുന്നില്ല അദ്ദേഹത്തിന്. അദ്ദേഹത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ മോൺസൺ അദ്ദേഹത്തെയും വഞ്ചിച്ചിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം ഇപ്പോഴെങ്കിലും വൈകിയെങ്കിലും ഇത് തിരിച്ചറിഞ്ഞല്ലോ. ഇദ്ദേഹം ഡോക്ടറല്ല എന്നുള്ളത് തിരിച്ചറിയാനുള്ള അന്വേഷിക്കാനുള്ള, ഞങ്ങളിപ്പോൾ സാധാരണക്കാർ തട്ടിപ്പിനിരയായ ആളുകൾ ആണ് എന്ന് വെക്കാം, ഞങ്ങൾക്ക് പണം നൽകി. മറുവശത്ത് ഇപ്പോൾ ഒരു KPCC പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ഒരാളെ ഒരു വ്യാജ ഡോക്ടറാണെന്ന് പറഞ്ഞ് കബളിപ്പിച്ച് 7-8 ദിവസം ഒരു വീട്ടിൽ ചികിത്സിച്ച് എന്നല്ല ഇപ്പോൾ പുറത്തു വന്ന വിഷയങ്ങൾ. അപ്പോൾ അതിനെതിരെ അദ്ദേഹം പരാതിയുമായിട്ട് വരട്ടെ. ഇദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റം കുറിച്ചിട്ടും ഇദ്ദേഹത്തിൻ്റെ ചികിത്സാ രീതികളെ കുറിച്ചിട്ടും അവിടെ ചികിത്സാ കേന്ദ്രം പ്രവർത്തിക്കുന്നതിനെ കുറിച്ചിട്ടും വിശദമായിട്ട് അന്വേഷണം നടക്കട്ടെ എന്നാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശരി, ഞാൻ തിരിച്ചു വരാം ഷമീർ താങ്കളിലേക്ക്. ശ്രീ അനിൽ ബോസ്, അഡ്വക്കേറ്റ് അനിൽ കുമാർ, ശ്രീ സുഭാഷ് ബാബു എന്നിവർ